ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ വൈറലാവുകയും പിന്നീടുണ്ടായ നിരവധി പോലീസ് കേസുകളിലൂടെ കുപ്രസിദ്ധി നേടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മീഷ വിനീത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ വീണ്ടും പോലീസ് പിടിയിലായിരിക്കുകയാണ്. മടവൂർ സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് തലയടിച്ചു പൊട്ടിച്ച കേസിൽ പള്ളിക്കൽ പോലീസാണ് വിനീതിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ മൂന്നാം പ്രതിയാണ് മീഷ വിനീത് എന്ന് കുപ്രസിദ്ധി നേടിയ വിനീത്. മീഷ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ വലയിലാക്കിയായിരുന്നു വിനീത് മീഷ വിനീതായത്. മീഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് വിനീത് ചെയ്തിട്ടുള്ള പല ഇൻസ്റ്റഗ്രാം റീൽസുകൾക്കും ആരാധകരും ഏറെയായിരുന്നു. ഒടുക്കം ഇൻസ്റ്റഗ്രാമിലെ ഫിൽട്ടർ ഇട്ടുള്ള കള്ളക്കളി റീൽസ് ആരാധകർക്ക് മനസ്സിലായതാകട്ടെ, മീഷ വിനീത് പോലീസ് പിടിയിലായപ്പോഴാണ്. കാർ വാങ്ങാൻ ഒപ്പം വരണമെന്നാവശ്യപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടിക്കൊണ്ടു പോവുകയും തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് പെൺകുട്ടി തമ്പാനൂർ സ്റ്റേഷനിൽ നൽകിയ പരാതിയിന്മേലായിരുന്നു ഇയാൾക്കെതിരെ പോലീസ് ആദ്യമായി കേസെടുക്കുന്നതും കോടതി റിമാൻഡ് ചെയ്യുന്നതും. 2022 ഓഗസ്റ്റിലായിരുന്നു ഈ സംഭവം. പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് സത്യങ്ങളെല്ലാം കേരളത്തിന് മനസ്സിലാകുന്നത്. യഥാർത്ഥ വിനീത് പുറത്തു വന്നപ്പോൾ റീലുകളിൽ കണ്ടതുപോലെ ഒന്നുമായിരുന്നില്ല കാര്യങ്ങൾ. ജീവിതത്തിനായി മോഷണവും പിടിച്ചുപറിയും ഭവന ഭേദനവുമായിരുന്നു വിനീതിന്റെ വഴി. പോലീസിലായിരുന്നുവെന്നും താല്പര്യമില്ലാത്തതിനാൽ രാജിവെച്ച് സ്വകാര്യ ചാനലിൽ ജോലി ചെയ്യുകയാണെന്നുമുള്ള വ്യാജ വിവരങ്ങളായിരുന്നു റീൽസ് ആരാധകരോട് പങ്കുവച്ചിരുന്നത്. വിവാഹിതരായ സ്ത്രീകളുമായാണ് ഇയാൾ കൂടുതലും ബന്ധം സ്ഥാപിച്ചിരുന്നത്. ഇവരുടെ ചിത്രങ്ങൾ പകർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തിയും വിനീത് പണം സമ്പാദിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ വൈറലാകാനുള്ള വിദ്യകൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഇയാൾ സ്ത്രീകളെ സമീപിക്കുന്നത്. ആ പരിചയം പിന്നീട് ചൂഷണം ചെയ്യുകയുമായിരുന്നു പതിവ്. കാറും സ്കൂട്ടറും ഉൾപ്പെടെ മോഷണത്തിന് കന്റോൺമെന്റ് കല്ലമ്പലം, നഗരൂർ, മംഗലപുരം സ്റ്റേഷനുകളിലും അടിപിടി നടത്തിയതിന് കിളിമാനൂരിലും ഉൾപ്പെടെ 12 കേസുകളിൽ ഇയാളുടെ പേരുണ്ടെന്ന് പിന്നീടാണ് പുറംലോകം അറിയുന്നത്. എല്ലാത്തിനുമൊടുവിൽ അടുത്തിടെയായിരുന്നു വിനീത് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. പിന്നീട് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ താൻ തെറ്റുകാരനല്ലെന്ന് ഒരു വീഡിയോ പ്രചരിപ്പിച്ച് ജനങ്ങളെ കയ്യിലെടുക്കാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. പിന്നീട് കണിയാപുരത്തെ പെട്രോൾ പമ്പ് മാനേജറിൽ നിന്ന് 2.5 ലക്ഷം രൂപ കവർന്ന കേസിൽ ഇതേ മീശ വിനീതിനെ തന്നെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷ്ടിച്ച സ്കൂട്ടറിലെത്തിയായിരുന്നു വിനീതും അയാളുടെ സുഹൃത്തും അന്ന് കവർച്ച നടത്തിയത്. ബുള്ളറ്റ് ബൈക്ക് വാങ്ങാനും കടം തീർക്കാനുമാണ് 2.5 ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നായിരുന്നു അന്ന് വിനീതിന്റെ മൊഴി. പിന്നീട് അങ്ങോട്ട് പോലീസ് കേസുകളിലൂടെയായിരുന്നു വിനീത് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണയം വെച്ച ശേഷം തിരികെ നൽകാമെന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചു വരുത്തി ഉപദ്രവിച്ച കേസിലും പിന്നീട് ഇതേ വിനീത് തന്നെ പോലീസ് പിടിയിലായി. സ്വർണ്ണാഭരണങ്ങൾ തിരികെ ചോദിച്ച യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം വീടിനുള്ളിൽ വെച്ച് മർദ്ദിച്ചെന്ന പരാതിയിലായിരുന്നു നടപടി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് സൗഹൃദത്തിലായ തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയിൽ നിന്ന് പണയം വെക്കുന്നതിനായി 6 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു വിനീത്. ഇയാൾക്കെതിരെ കാപ്പ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയ്ക്കായിരുന്നു ഇങ്ങനെയൊരു പരാതിയുമായി യുവതി പോലീസിനെ സമീപിക്കുന്നത്. ഇൻസ്റ്റഗ്രാം റീൽസുകൾ മാത്രം കണ്ട് ആരാധന തോന്നുന്നവരോടാണ് ഇനി പറയാനുള്ളത്. സോഷ്യൽ മീഡിയ എന്നത് സൗഹൃദങ്ങൾ പുതുക്കാനും പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്താനുമുള്ള ഒരിടം കൂടിയാണ് എന്നത് ശരി തന്നെ. എങ്കിലും നല്ലതേത് മോശമേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കൂടി ഉണ്ടാകണമെന്ന് മാത്രം. അല്ലെങ്കിൽ ഇങ്ങനെ റീലുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും നിങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടി ചതിയിൽപ്പെടുത്താൻ ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.